ക്രിസ്തു യേശുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. 25 നോമ്പു ദിനങ്ങൾ നാം ആരംഭിക്കുകയാണ്. യേശുവിൻ്റെ തിരുജനനത്തെ ധ്യാനിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന 25 ദിനങ്ങൾ. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ മനുഷ്യ അവതാരത്തെ കൊണ്ടാടുവാൻ ഒരുങ്ങുന്ന ഈ സന്ദർഭത്തിൽ താനെ മാർത്തോമ ചർച്ച് സേവിക സംഘാംഗങ്ങൾ കം ലെറ്റ് അസ് അഡോർ ഹിം അഡ്വന്റ് മെഡിറ്റേഷൻസ് ഓരോ ദിവസത്തേക്കും തയ്യാറാക്കിയിരിക്കുന്നു. ഈ ധ്യാനചിന്തകൾ യേശുവിനെ കണ്ടെത്തുവാനും ആരാധിക്കുവാനും നവീകരിക്കപ്പെടുവാനും നാം ഓരോരുത്തർക്കും ഇടയാകട്ടെ. ഇന്ന് 25 നോമ്പിൻ്റെ 1 ദിനം. ഇന്നത്തെ ധ്യാനത്തിനായി എടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 1:1-14 വാക്യങ്ങൾ. ഇതിൽ 14 വാക്യം: വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു, ഞങ്ങൾ അവൻ്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവൻ്റെ തേജസ്സായി കണ്ടു. തിരുവവതാരം ചെയ്ത വചനം, വേർഡ് ഓഫ് ഗോഡ് ഇൻകാർണേറ്റ് എന്നതാണ് ധ്യാനചിന്തകളുടെ തലക്കെട്ട്. ഈ സന്ദർഭത്തിൽ കർത്താവിൻ്റെ മനുഷ്യാവതാരം നൽകുന്ന 2 ചിന്തകൾ പങ്കുവച്ചുകൊള്ളട്ടെ. 1, മനുഷ്യനോടുകൂടി പാർക്കുന്ന ദൈവം, ഗോഡ് ഹു ഡ്വേൾസ് വിത്ത് മാൻ. കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ദൈവത്തോടുകൂടിയായിരുന്ന വചനം മനുഷ്യനോടുകൂടെ ആയിത്തീരുന്നു. മരുയാത്രയിൽ സമാഗമന കൂടാരത്തിന് മുകളിൽ ആവസിച്ച മേഘം ഇസ്രയേൽ മക്കൾക്ക് ദൈവസാന്നിധ്യം ഒരു യാഥാർത്ഥ്യമാക്കി കൊടുത്തു. ഈ ചരിത്രത്തെ പുനരാവിഷ്കരിച്ചുകൊണ്ട് ക്രിസ്തു നമ്മോടുകൂടി പാർക്കുന്നതായി പറഞ്ഞിരിക്കുന്നു. തിരുവവതാരത്തിലെ മർമ്മപ്രധാനമായ ഒരു ആശയമാണ് സഹവാസ പ്രക്രിയ. മനുഷ്യൻ്റെ സമസ്ത പ്രശ്നങ്ങളുമായി ഇഴുകിച്ചേരുന്ന കർത്താവിനെയാണ് നാം കാണുന്നത്. സമൂഹത്തിലെ എല്ലാ മേഖലകളിലും ഉള്ളവർക്ക് അവൻ പ്രാപ്യനായിരുന്നു. ഏതൊരാൾക്കും എത്തിച്ചേരാവുന്ന ഏറ്റവും ചെറിയ ദൂരമായി യേശുവിനെ നാം കാണുന്നു. കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ വസിക്കുന്ന ദൈവം ഇമ്മാനുവേൽ നാം നേരിടുന്ന ഇന്നിൻ്റെ എല്ലാ ജീവിത വെല്ലുവിളികളെയും നേരിടുവാൻ നമുക്ക് ധൈര്യവും പ്രത്യാശയും നൽകുന്നു. ഈ കർത്താവിനെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുവാൻ ഒരുങ്ങുന്ന കാലഘട്ടമാണ് ഈ നോമ്പുകാലം. 2, പിതാവായ ദൈവത്തിൻ്റെ തേജസ് വെളിപ്പെടുത്തുന്ന യേശു. ജീസസ് റിവീൽസ് ഗ്ലോറി ടു ഗോഡ് ദ ഫാദർ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരം വഴി പിതാവായ ദൈവത്തെ നമുക്ക് വെളിപ്പെടുത്തി തരുന്നതായി കാണാം. ഞങ്ങൾ അവൻ്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവൻ്റെ തേജസ്സായി കണ്ടു. ദൈവത്തെയും ദൈവസ്നേഹത്തെയും നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ വരച്ചു കാട്ടിത്തന്നതാണ് യേശുക്രിസ്തു. യേശുക്രിസ്തുവിലൂടെ നാം പിതാവായ ദൈവത്തെയും അവിടുത്തെ തേജസ്സും ഗ്രഹിക്കുന്നു. പാപികളായ നമ്മെ തേടി മനുഷ്യനായി അവതരിച്ച കർത്താവ് ഇന്ന് നമ്മോടുകൂടെയുണ്ട്. ആ കർത്താവ് പിതാവായ ദൈവത്തെ നമുക്ക് വെളിവാക്കി തന്നു. കർത്താവിൻ്റെ സാന്നിധ്യം അറിഞ്ഞ് അവനോടുകൂടെ വസിക്കുന്നതിനുള്ള ആഹ്വാനമാണ് നോമ്പ്. ഈ കാലയളവുകളിൽ നമുക്ക് അതിനായി ഒരുങ്ങാം. നമുക്ക് പ്രാർത്ഥിക്കാം. വചനം ജഡമായി ഞങ്ങളുടെ ഇടയിൽ പാർത്തവനായ കർത്താവേ, നീ ഞങ്ങൾ ഓരോരുത്തരെയും തേടി ഞങ്ങൾ ജീവിക്കുന്ന സ്ഥലത്തേക്ക് വന്നതിനായി സ്തോത്രം. അടിയങ്ങളെയും അടിയങ്ങൾക്കുള്ള സകലത്തെയും നിന്റെ പാദപീഠത്തിൽ കാഴ്ചയായി സമർപ്പിച്ച് നിന്നെ ഞങ്ങളുടെ രക്ഷകനായി ജീവിതത്തിലേക്ക് സ്വീകരിക്കുവാൻ ഈ നോമ്പുകാലവും തിരുപ്പിറവി ആഘോഷങ്ങളും മൂലം ഞങ്ങൾക്ക് സംഗതിയാക്കണമേ. ആമേൻ.